പക്ഷേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു പൂച്ചക്കൂടിൻ്റെ മേക്കിംഗ് ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഒരു അടിപൊളി ലുക്ക് തരുന്ന ഒരു കൂടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഈ കൂടിൻ്റെ ലുക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് മൊത്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ബ്ലാക്ക് പേപ്പറിന് ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം. ഞാൻ ഫസി. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് അടിപൊളി പ്രൊഡക്റ്റുകൾ നമുക്ക് പരിചയപ്പെടാം. മുസ്റ്റാഷ് ഹെർബൽ സ്കിൻ ലൈറ്റിംഗ് ഓയിൽ ആൻഡ് ഓഷൻ ഫേസ് വാഷ്. മുസ്റ്റാഷിൻ്റെ രണ്ട് അടിപൊളി പ്രൊഡക്റ്റുകളാണ് സംഭവം. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ പീസുകളായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. എന്നാൽ മുസ്റ്റാഷ് പറയുന്നത് ഇത് കോംബോ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ്. അപ്പോൾ ഞാനും കോംബോ പാക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു ഹെർബൽ സ്കിൻ ലൈറ്റനിങ് ഓയിൽ ഒരു മൂന്ന് ഡ്രോപ്പ് കയ്യിലെടുത്ത് നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പിന്നീട് ഒരു 7 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിനു ശേഷം ഇതേപോലെ തന്നെ നമ്മുടെ ഓഷൻ ഫേസ് വാഷ് ഒരു 3 ഡ്രോപ്പ് കയ്യിലെടുത്ത് വീണ്ടും നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇത് കഴുകി കളഞ്ഞാൽ നമ്മുടെ സംഭവം ഓക്കെ ആയി, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ വെളുക്കുന്നൊന്നും കമ്പനി അവകാശപ്പെടുന്നില്ല കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോയി വന്നാലുള്ള നമ്മളെ ഫേസിലുള്ള പൊടിപടലങ്ങൾ, മറ്റ് അഴുക്കുകൾ, അതുപോലെ തന്നെ ഡെഡ് സെൽസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളറിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. 100% ഓർഗാനിക് ആയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റ്. വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ സാധനം അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ഹേ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് ചെറിയ മരത്തിൻ്റെ പീസുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വളവ് തിരിവ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല മരത്തിൻ്റെ പീസുകൾ നോക്കിയിട്ട് തിരഞ്ഞെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മരങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ കൂട് നമ്മൾ പണിയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഈ ഒരു മരത്തിൻ്റെ പീസുകൾ ആ ഒരു സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. അതാണ് ഫസ്റ്റ് പരിപാടി. ആദ്യം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് 4 ലെഗ്ഗാണ്, നമ്മുടെ കൂടിൻ്റെ 4 ലെഗ്ഗാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം 39 ഇഞ്ചാണ് നമ്മൾ ലെഗ്ഗിന് ഹൈറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ഫൂട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 ഇഞ്ച് ഞാൻ കൂടുതൽ ഇട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ കുറച്ച് ഹൈറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സംഭവം ചെയ്യുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 ഫൂട്ട് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച് ഞാൻ കൂടുതൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 39 ഇഞ്ച് വരുന്ന ലെഗിൻ്റെ 1-ാമത്തെ പീസ് റെഡി ആയിട്ടുണ്ട്. ഇത്തരത്തിൽ ബാക്കി 3 പീസുകളും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 4 പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് പീസുകൾ കട്ട് ചെയ്യാനുണ്ട്. അതിനായിട്ട് നിന്ന് കഴിഞ്ഞാൽ വീഡിയോ മൊത്തം കട്ടിങ് മാത്രമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്യുന്ന ഭാഗം അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ടോട്ടൽ ഇത് 4 സൈസിൽ വരുന്ന പീസുകളാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 1-ാമത്തെ പീസിൻ്റെ സൈസ് വന്നിട്ട് 4 ഫൂട്ട് വരുന്ന 4 പീസുകളാണ്. 2-ാമത്തത് നമ്മൾ തൊട്ട് മുമ്പ് കട്ട് ചെയ്തിട്ടുള്ള 39 ഇഞ്ചിൻ്റെ പീസുകളാണ്. 3-ാമതായി വരുന്നത് നമ്മൾ വീഡിയോയിൽ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ 4-ാമത്തെ പീസ് എന്ന് പറയുന്നത് ഏകദേശം 2 ഫൂട്ട് വരുന്ന 2 പീസുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ 4 ഫൂട്ടിൻ്റെ 2 പീസും 39 ഇഞ്ചിൻ്റെ 2 പീസും എടുത്തിട്ട് നമ്മുടെ കൂടിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം 2 അറ്റങ്ങളിലായിട്ട് നമ്മുടെ 39 ഇഞ്ചിൻ്റെ ലെഗ് വരുന്ന ആ ഒരു പീസ് ഞാൻ വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പിലോട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ 4 ഫൂട്ടിൻ്റെ പീസ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. പിന്നെ ദേ ഇവിടെ താഴെ നമുക്ക് ഏകദേശം ഒരു 3 ഇഞ്ച് മാറി മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു കൂടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടായിരിക്കും അടുത്ത പീസ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ കൂടും ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മളവിടെ ആ ഒരു സംഭവം കൊടുത്തിട്ടില്ല, ലെഗ് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇപ്പുറത്ത് നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 ഇഞ്ചിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ആണി അടിച്ച് കൊടുക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ചിൻ്റെ ആണി മതിയാവില്ല, പിന്നെ 3 ഇഞ്ച് സ്ക്രൂ ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. സ്ക്രൂ ചെയ്യുന്ന സമയത്ത് 3 ഇഞ്ച് സ്ക്രൂ ആയതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണി നമ്മുടെ ഫ്രണ്ട് ഫ്രെയിം സെറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെയുള്ള ഇതേ സെയിം സൈസിൽ വരുന്ന
ഒരു പീസും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ബാക്ക് സൈഡിലോട്ട് വേണ്ടിയിട്ട് കേട്ടോ. അതിന് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ 4 ഫുട്ടിൻ്റെ 2 പീസ് എടുക്കുന്നു, 39 ഇഞ്ചിൻ്റെ 2 പീസ് എടുക്കുന്നു, അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു, ജോയിൻ്റ് ചെയ്യുന്നു. ഓക്കെ, 2 പീസും റെഡി ആയിട്ടുണ്ട്. ബാഗിലുള്ള പീസിന് സെൻറ്ററിലൂടെ ഒരു സാധനം പോകുന്നുണ്ട്, അത് പ്രശ്നമാക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊരിയെടുക്കും, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളതാണ്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു 2 ഫ്രണ്ട് പീസും ബാക്കത്തെ പീസും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രണ്ട് പീസ് ഇതേ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ 2 ഫുട്ടിൻ്റെ കട്ട് ചെയ്ത് വെച്ച പീസുകൾ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് ഞാൻ എടുക്കുന്നുണ്ട്, അത് ഇതേ ഈ അറ്റത്താണ് നമുക്കിതേ കുത്തനെ മുകളിലോട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതും ഞാൻ ആണി വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. 3, 4. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി സംഭവം ഒന്ന് മറച്ചിട്ടിട്ട് അപ്പുറത്തും കൂടെ ഒന്ന് അടിക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല കേട്ടോ, കിടക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ദേ നമ്മുടെ ഈ ഒരു ഫ്രെയിമിൻ്റെ ഒരു സൈഡ് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പിറകിലെ പീസ്, ബാക്ക് സൈഡിൽ വരുന്ന പീസ് ഇതിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ സെൻറ്ററിൽ തൂങ്ങിക്കിടക്കുന്ന സാധനം ഒരു അബദ്ധം പറ്റിയത്, ഏതൊരാൾക്ക് അബദ്ധം പറ്റില്ലോ, അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ദേ ഇതുപോലെ ഉണ്ടാവും. നമ്മുടെ ആ ഒരു കേജിൻ്റെ ബേസിക്കായിട്ടുള്ള ആ ഒരു ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ കിടക്കുന്ന പണി തുടങ്ങാൻ പോകണുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഇവിടെ താഴെ നമുക്ക് പ്ലേ വുഡ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ സൈസ് വന്നിട്ട് 2.4 വന്നിട്ടുള്ളത്. അപ്പോൾ 2.4 പ്ലേ വുഡ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ആണി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും സെറ്റായി. അടുത്തതായിട്ട് നമ്മുടെ കൂടിനൊരു ഡോറ്, ഒരു 13 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ ഒരു 14 ഇഞ്ച് വിടുത്തും വരുന്ന ചെറിയൊരു ഡോറ്, പൂച്ചക്ക് കയറാൻ പാകത്തിനുള്ള ഒരു കുഞ്ഞു ഡോറ്. അപ്പോൾ അതിൽ ഇഞ്ചസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡോറിനെ നമുക്ക് നമ്മുടെ കൂടിൻ്റെ അറ്റത്തായിട്ട് താഴെ ഇവിടെ ആയിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡോറ് സെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഇതിനൊരു ഫ്രെയിം നമുക്ക് നിർബന്ധമായിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തക്കാളിപ്പട്ടിക്ക് ഗോദ്രേജിൻ്റെ കൂട്ടുകാരൻ ഇട്ടിട്ടില്ലേ, അതുപോലെ ആയിപ്പോവും. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് പീസുകൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പീസാണ് കേട്ടോ. അതിതേ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറിന് ഒരു ഫ്രെയിമായി. പിന്നെ ഒരു ഫ്രെയിം ആക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല നമ്മളിതിവിടെ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇതേ സെയിം സൈസിൽ വരുന്ന ഒരു പീസും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിതേ ഈ ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അപ്പുറത്തൊരു പീസായി, ഇപ്പുറത്തൊരു പീസായി. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ദേ ഈ ഒരു പീസും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു തട്ടായിട്ട് അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ഒരു ഫ്ലോറായിട്ട് യൂസ് ചെയ്യാം. ഇത് ഒരു തട്ടായില്ല അതവിടെ. അപ്പോൾ അത് നമുക്ക് അവിടെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതാണ് നെക്സ്റ്റ് പരിപാടി. ജസ്റ്റ് നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ആണി അടിച്ചിട്ട് അത് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പം എന്താ സാധനം എന്ന് മനസ്സിലാവാത്ത ആളുകൾക്ക് ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോഴും മനസ്സിലാവാത്ത ആളുകൾക്ക് ഇപ്പം മനസ്സിലാവും. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലൈ വുഡിൻ്റെ പീസ് വെച്ച് അത് അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂച്ചയ്ക്ക് ഒരു ഫ്ലോർ തന്നെയായി. ഏത് അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനതവിടെ ആണി അടിച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതെടുത്ത് നമ്മുടെ കേജിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയുണ്ട് സംഭവം, അടിപൊളിയല്ലേ? ഇതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കൊരു സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. പൂച്ചക്ക് സ്റ്റെയർ കേസിനൊന്നും ആവശ്യമില്ല, എന്നാലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതെന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേ സെയിം സാധനം ഒരു പീസ് ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതേ മുകളിലായിട്ട്, കൂടിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഏറ്റവും ടോപ്പിലല്ല കേട്ടോ, ഇതേ ഇവിടെ ഇവിടെയായിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം. പൈസ നോക്കിയില്ല, റിച്ച് കൂടി അതന്നെ. അപ്പോൾ മുകളിൽ നമ്മൾ വിശാലമായിട്ടുള്ള ഒരു തട്ട് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ
അതിന് താഴായിട്ട് അതിലും വിശാലമായിട്ടുള്ള ഒരു തട്ടൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ പിന്നെ പറയേ വേണ്ട. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പെയിൻറ്റിങ് വർക്കിലോട്ട് കടക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്കിത് ഇൻഡോർ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കൂടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല മാറ്റ് ബ്ലാക്ക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അടിപൊളി ലുക്കായിരിക്കും ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അപ്പോൾ നല്ല രീതിയിൽ പെയിൻറ്റൊക്കെ എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മരത്തിൻ്റെ പീസുകളിൽ മൊത്തമായിട്ട് നമ്മളിത് നാല് ഭാഗത്തും അടിച്ചെടുക്കാനായിട്ട് പോവാണ്. പിന്നെ നമ്മുടെ പ്ലൈവുഡിൽ നമ്മൾ അടിക്കുന്നില്ല കേട്ടോ, പ്ലൈവുഡിൽ വേറെ സംഭവങ്ങൾ വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ബ്ലാക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കേജ് വേറെ ലെവലൊരു ലുക്കിലോട്ട് മാറിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ഫീൽ ചെയ്യുന്നുണ്ടാവും. അതാണ്. പിന്നെ നമ്മുടെ സ്റ്റെയർകേഴ്സ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഒന്ന് വലിയ പീസും അതുപോലെ തന്നെ ഒരു ചെറിയ പീസുമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. രണ്ടും നല്ല അടിപൊളിയായിട്ട് ബ്ലാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ കേജിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം വലിയ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിതേ ഇവിടെ നിങ്ങൾക്ക് കാണാം, ചെറിയൊരു പീസ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ മുകളിലായിട്ടൊരു പീസും അതുപോലെ തന്നെ ഇതേ താഴെയായിട്ട് ഒരു ചെറിയ പീസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഐറ്റം ഒന്ന് ഇളകി പോകാതെ അവിടെ സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആണി അടിച്ചത് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഓക്കെ ആയി നിന്നോളും. ഇതേപോലെ തന്നെ മുകളിലും രണ്ട് ചെറിയ പീസ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതേ ഇവിടെ നമ്മുടെ ആ ഒരു ചെറിയ സ്റ്റെയർകേസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാറ്റിന് ഈ സ്റ്റെയർകേസിനൊന്നും ആവശ്യമില്ല, ചെറിയൊരു ചാട്ടം ചാട്ടി തന്നെ അപ്പുറത്തെത്തും. എന്നാലും നമ്മുടെ കൂടിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് അടിപൊളിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സംഭവം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു 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 സാധനം കിട്ടുന്നില്ലേ, അതാണ് നല്ല പച്ച മാറ്റ്. നമ്മുടെ ആ ഒരു പ്ലൈവുഡിന് മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. തെന്തത്ത് കളർ ഇത് പച്ച എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവും. നിങ്ങൾ ഇവിടെ തന്നെ വേണം, ഇത് ഒട്ടിച്ചു കഴിഞ്ഞാലും ഒരു 500 ml ഗമ്മിൻ്റെ ആവശ്യം നമുക്ക് ഇതിനായിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ കാർപ്പറ്റ് ടോട്ടല് 1 m² ഒന്നും ആവശ്യം വരുന്നില്ല നമ്മുടെ ഈ ഒരു ചെറിയ കൂടല്ലേ. അപ്പോൾ നമ്മളെ ഗമ്മ് ഇതേ നല്ല രീതിയിൽ അറ്റങ്ങളിലും അതുപോലെ തന്നെ സെൻറ്ററിലൊക്കെ കുറച്ച് മതിയാ, നല്ല അടിപൊളിയായിട്ട് നിന്നോളും. ലേശം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഓൾറെഡി കാർപ്പറ്റൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഗ്യാപ്പുകൾ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ ഞാനിത് ഗ്രീൻ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേ മുകളിലുള്ള രണ്ട് തട്ടിലും നമുക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇനി പറ എങ്ങനെയുണ്ട് നമ്മുടെ ആ ഒരു ബ്ലാക്കിലോട്ട് ഈ ഒരു ഗ്രീൻ മാറ്റ് വന്ന സമയത്ത്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ വർക്കൊക്കെ കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഇനി നമ്മൾ എക്സ്റ്റീരിയറിലോട്ട് ഇറങ്ങാനായിട്ട് പോവാണ്. നെറ്റടിക്കുക അതിനാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി മുകളിലൂടെ ബാക്കിലോട്ട് ഒരു പീസും അതുപോലെ തന്നെ രണ്ട് സൈഡിലും രണ്ട് പീസുകളുമായിട്ട് ടോട്ടൽ 3 pieces നമ്മുടെ കംപ്ലീറ്റ് പരിപാടി നമ്മൾ തീർക്കും. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കൂടെ ഒന്ന് കിടത്തി വെച്ചിട്ടുണ്ട്. നെറ്റൊക്കെ ഞാൻ നല്ല ബ്ലാക്ക് അടിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നെറ്റ് ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റുള്ളത് പുറത്തു നോക്കുമ്പോൾ കാണാൻ കഴിയൂല. അല്ല മറ്റ് വൈറ്റ് പോലുള്ള കളറുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നെറ്റ് മാത്രമേ കാണുള്ളൂ, കൂടിൻ്റെ അകമൊന്നും കാണൂല. അപ്പോൾ എനിക്ക് അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്, അപ്പോൾ ബ്ലാക്ക് അടിച്ചാൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ നമ്മളിത് നെറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെറിയ ആണികൾ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. എല്ലാം നിങ്ങളെ കയ്യിൽ ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രൂവും വാഷറൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ആണി അടിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഉഷാറാവാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നെറ്റ് മുകളിലൂടെ എടുത്ത് പിറകിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ ഫൈനലായിട്ട് ഈ ഒരു രണ്ട് സൈഡും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടിൻ്റെ മൊത്തമായിട്ടുള്ള വർക്ക് ഇവിടെ തീരുകയാണ്. ദേ ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ കൂടിൻ്റെ കുറച്ച് വിഷ്വൽസും അതുപോലെ തന്നെ ക്യാറ്റിനെ ഇതിനകത്തോട്ട് കൊണ്ടിട്ടിട്ടുള്ള കുറച്ച് വിഷ്വൽസൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് വേഗം അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം. വീട്ടിൽ കയറാൻ സമയം. We'll be right back.
അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ വീട്ടിലും പൂച്ചകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് കൂടുകളുടെ മേക്കിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എങ്ങനെയായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. പിന്നെ നമ്മുടെ മുസ്താഷിൻ്റെ കാര്യം ആരും മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം.